gamer bro. അപ്പോൾ നമ്മുടെ മൈൻഡ് ബസ്റ്റേഴ്സ് സീസൺ 4 അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ ലാസ്റ്റ് ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, കാരണം ഞാൻ ആൾറെഡി മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് അതായത് ഫോർ വിൻഡോസ് എഡിഷൻ ഞാൻ ആൾറെഡി പർച്ചേസ് ചെയ്തു. പക്ഷേ എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ കാരണം അത് ഇതുവരെ ഡൗൺലോഡ് ആയിട്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നമ്മൾ അതിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇൻട്രൊഡക്ഷൻ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. മൈൻബസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കിട്ടില്ല ഒരു ബെഡ്റോക്ക് നമ്പർ 1 എഡിഷൻ, ഒരു കേരളത്തിലെ അല്ലെങ്കിൽ നമ്പർ 1 ബെഡ്റോക്ക് എഡിഷൻ സെർവറാണ് മൈൻബസ്റ്റേഴ്സ്. അത് ആർക്കും അറിയാത്തവരങ്ങനെ വലുതായിട്ടില്ല. എന്നാലും ഞാനൊരു ചെറിയ ഒരു സീസൺ 4 ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. പിന്നെ എൻ്റെ ബേസ് കുറച്ച് കാര്യങ്ങൾ, പിന്നെ അടുത്തൊക്കെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പങ്കുവയ്ക്കാം ഗൈസ്. പിന്നെ എനിക്ക് എൻ്റെ ബേസിൽ അങ്ങനെ അപ്ഡേഷൻസ് എന്ന് പറയാനായിട്ട് രീതിയിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിൽ അങ്ങനെ വലുതായിട്ട് കളിക്കാറില്ല ഗൈസ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു 2-3 മാസത്തിന് മുകളിലായി ഇപ്പോൾ ബെഡ്റോക്ക് എഡിഷൻ അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ കളിക്കാതായിട്ട് ഒരു 2-3 മാസത്തിന് മുകളിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് എന്തായാലും മൊബൈലിൽ പിന്നെ കളിച്ചപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എനിക്കൊരു സ്ലിപ്പറി ആയിട്ടൊക്കെ തോന്നുന്നു. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ ക്യാപ്ചർ ചെയ്യാനൊക്കെ ഇത്രയും സീനായതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ഫോർ വിൻഡോസ് 10 എഡിഷൻ്റെ എത്രയും പെട്ടെന്ന് ഞാൻ ആ ഒരു സംഭവം റെഡിയാക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരെയുള്ള പ്രശ്നമുള്ളൂ. ഹായ് ഹായ് ഹൗസ്, എന്താണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? എൻ്റെ വഴി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മൈൻബസ്റ്റേഴ്സ് സീസൺ 3 കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 മന്ത്സോളം ആയെന്ന് തോന്നുന്നു സീസൺ 4 സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കെമിക്സിൽ കയറി, അതുപോലെ സിംഗിൾ പ്ലെയർ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നിന്ന് കാര്യം പറയുന്നില്ല, അതിന് പകരം ഞാനൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധാരണ നിലയിലായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ മൈൻബസ്റ്റേഴ്സ് സീസൺ 4 ഒരുപാട് പ്ലേയേഴ്സ്, 1-2 പ്ലേയേഴ്സൊക്കെ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് സീസൺ 3 തന്നെ ഒരുപാട് പ്ലേയേഴ്സിനും പുതിയ പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസൺ 4 ഒരു ലോക്ക്ഡ് സെർവറാണ്, അതായത് ട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അറിയാവുന്ന കുറച്ച് പ്ലേയേഴ്സിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു സീസൺ 4 ചെയ്തത്. പിന്നെ 1-2 നമുക്ക് അറിയാവുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മാത്രം 1-2 പ്ലേയേഴ്സിനെ മാത്രമാണ് പുതിയതായിട്ട് ചേർത്തത്. ബാക്കിയെല്ലാം ട്രസ്റ്റഡ് ആയിട്ടുള്ള പണ്ടത്തെ പ്ലേയേഴ്സ് തന്നെയാണ്. അതിൽ മെയിനായിട്ട് നമുക്ക് ഒരു യൂട്യൂബർ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ലാഗി ഉണ്ട് ഇപ്പോൾ നമ്മളെ കൂടെ, അതുപോലെ അരും ബ്രോ ഉണ്ട്, അരും ട്രയാഡ്സ് ബ്രോ നമ്മുടെ കഴിഞ്ഞ സീസൺ 3 ബ്രോ ഉണ്ടായിരുന്നു, അതുപോലെ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ അഭിജിത്ത് വിഷോ, ടെക്ക്, ക്രൂസോ, പിന്നെ നോബി, അതുപോലെ നമ്മുടെ ഡൊമൈൻ ആർക്കുണ്ടായിരുന്നു, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്ന ഡൊമൈൻ ആർക്ക്, അതുപോലെ അൾട്രോൺ, ശബരി, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇതിൽ കളിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 20 പ്ലേയേഴ്സ് നമ്മൾ ഈ ഒരു സീസൺ 4 കളിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഒരുപാട് ബേസും കാര്യങ്ങളും, ബേസിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സീസൺ 3 ഞാൻ ബേസ് ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തമ്പടിക്കാൻ പോകുന്ന, അതായത് ക്യാമ്പ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്പേസാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഏതാണ്ട് അരുൺ ബ്രോയുടെ ബേസുമായിട്ട് ഏതാണ്ട് ഒരു ബേസുമായിട്ടെന്ന് പറയുന്നത് ഒരു വില്ലേജുമായിട്ട് ഏതാണ്ട് ഒരു 1000 ബ്ലോക്ക് വ്യത്യാസമാണ് നമ്മുടെ ആ ഒരു സ്പേസുമായിട്ടുള്ളത്. അതായത് നമ്മളെടുത്തിരിക്കുന്ന ആ ബേസ് ഏരിയ എന്ന് പറയുന്നത് ആ ഈ സ്പ്രൂസ് ആയിട്ടുള്ള സ്പ്രൂസ് ബയോമാണ്. അതിൽ ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് അവിടെ ഒരു വില്ലേജ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു വില്ലേജ് ഉണ്ട് ഗൈസ്. അതുപോലെ ആ ഒരു സൈഡിൽ പ്ലെയിൻസിൽ കാണുന്നതാണ് നമ്മുടെ അരുംബ്രോയുടെ വില്ലേജ്. ഈ ഒരു സ്ഥലത്ത് തന്നെ 2-3 വില്ലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു വില്ലേജിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ശബരി, അതുപോലെ അഭിജിത്ത് വിശ്വ, അനന്തു, നമ്മുടെ കെമിക്സിൽ അനന്തു എല്ലാവരും തമ്പ് ചെയ്യുന്നു, അതായത് നമ്മുടെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോഴത്തെ തീമെന്ന് പറയാത്ത രീതിയിലൊരു സംഭവം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചെറിയൊരു സ്പേസ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ മരമൊക്കെ വെട്ടി ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ്
ആകെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ. പിന്നെ നമ്മളെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് കളക്ട് ചെയ്ത് ഒരു നമ്മുടെ ഒരു എൻചാൻറ്റിങ് സെറ്റപ്പ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടെ ബുക്കൊക്കെ വേണം നമുക്ക്, അത് ഒരു 30 എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് പതുക്കെ എടുക്കാം. പക്ഷേ ഞാൻ ഇതിൽ അത്രയ്ക്ക് ആക്റ്റീവായിട്ട് കളിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ വിൻഡോസ് 10-ൻ്റെ സംഭവം വന്നാൽ മാത്രമേ എനിക്കിതിൽ ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സംഭവം, ഞാൻ അത് ഒരു ഐഡിയ എന്ന് പറയാനായിട്ടില്ല, ഞാൻ ആ ഒരു ഭാഗം പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ബേസ് ചെയ്യാൻ പോകുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഏരിയയാണ് ഗൈസ്. അതായത് ഈ ഒരു നമ്മൾ ഈ തടി വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആ ഒരു ഏരിയ കവർ ചെയ്ത് നടുക്കൊരു പോണ്ട് ടൈപ്പ് ഒരു സംഭവമുണ്ട്. അപ്പോൾ ചിലപ്പോൾ മിഡിയൽ സ്റ്റൈല് ആയിരിക്കാം, ചിലപ്പോൾ മോഡേണും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ടൊരു സംഭവം നമ്മൾ നോക്കുകയാണ്. അതായത് ഒറ്റ വീടുകളായിരിക്കത്തില്ല, ഒരു വലിയ ഒരു സംഭവമായിരിക്കും വരുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് വരുന്ന വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാം ഗൈസ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയൊരു സംഭവം കാണിച്ചത്, അപ്പം അടുക്കൊരു ചെറിയ പോർട്ടലൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇതായിരിക്കും നമ്മുടെ വില്ലേജ്. വില്ലേജിലെ കുറച്ച് പിന്നെ ഒരുപാട് ആക്റ്റീവായിട്ട് കളിക്കാത്തത് കൊണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ പേരിലുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ മിക്കവാറും ഇതിൽ കുറവായിരിക്കാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. പിന്നെ ഞാൻ ഒരുപാട് നേരം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൂടുതലും ആ ഒരു എന്തുവാ ബേസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ. ഡയമണ്ട് എന്നുള്ള ഒരു അത്യാഗ്രഹ സംഭവം നമ്മൾ എന്തായാലും ഈ ഒരു സീസണിൽ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഞാൻ വിട്ടു കൊടുക്കുകയാണ്. അത്യാവശ്യമുള്ള ഒരു ഡയമണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻ ചെയ്തോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷോപ്പ് ഇട്ട് അങ്ങ് തീർക്കുക. അതിനുശേഷം നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു എൻചാൻറ്റഡ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അത് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ 30 എക്സ്പീരിയൻസ് ലെവൽ കിട്ടുന്നില്ല, പകരം നമുക്ക് ഇവിടെ ഒരു ഈ ഇവിടെ ഒരു 1-2 ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രീപ്പർ പൊട്ടിയിട്ട് അത്രയും പൊട്ടിപ്പോയി. ഞാൻ 1-1 വെച്ചതാണ്, പക്ഷേ അത്രയും കിട്ടിയില്ല അതെനിക്ക്, വെച്ചതിനനുസരിച്ചും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇനി അത് സെറ്റപ്പ് ചെയ്യണം പിന്നീട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മളതിൽ ഇപ്പോൾ ഒരു മൈൻ ചെയ്ത കുറച്ച് ഇത് കിട്ടി. നമ്മുടെ അയണൊക്കെ കിട്ടിയതെടുത്ത് ഇതിൻ്റെ ഹോപ്പറിലിട്ട് സ്മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സൂപ്പർ സ്മെൽട്ടറൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അതിനുശേഷം ഒരുപാട് ഐഡിയയും കാര്യങ്ങളൊക്കെ ഒരു ചിന്തിച്ചെടുത്ത് ചെയ്യാനായിട്ട് കുറച്ചൊരു ആസ്വദിച്ച സ്പേസും കൂടെയാണ് ഇത്. അതായത് നമ്മൾ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു ബിൽഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മോഡേൺ ആണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനിയേ കാണിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നെതറിലോട്ടൊന്ന് പോയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇതുവരെയും ഞാൻ ചത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ മൈൻ ചെയ്തതിൽ എനിക്ക് ആകെ കിട്ടി എക്സ്പീരിയൻസ് 63 എക്സ്പീരിയൻസോളം കിട്ടി. നമ്മുടെ ആ ഒരു മൈനിങ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൈൻ ചെയ്തു, കുറച്ച് ഡയമണ്ട്സൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ ആ വഴിയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചുതരാം. പിന്നെ എന്താണ്, ഞാൻ ജസ്റ്റ് നെതർ കൂടെ ഒന്ന് കാണിച്ചുതരാം. നെതർ പാത്തായിട്ടൊന്നും സെറ്റായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നെതറിലെല്ലാ കുറച്ച് പേരുടെ ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഒരു ഐഡിയയൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ നെതറൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നെതർ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പാത്തും കാര്യങ്ങളൊക്കെ ഇതാരെ ഇവിടെ ബ്ലോക്ക് വെച്ചേ. ഓക്കെ, പിന്നെ പാത്തും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നത്, കാരണം നമ്മുടെ ഇതാരോ ഇവിടെ കുഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാത്ത് എന്തായാലും നമ്മുടെ ആ ഒരു പോർട്ടലിലോട്ടുള്ള പാത്താണ്. നമ്മൾ സീസൺ 3 നമ്മളൊരു കിടിലം പാത്തൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഇത് കൊള്ളാലോ, വല്ല സ്പോയിലർ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആരുടേതാണെന്നും അറിയത്തില്ല. ഇതിൽ ഇവിടെ ആരോ ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്, എന്തായാലും കിടക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനന്തു ചെയ്തതായിരിക്കും തോന്നുന്നു. അനന്തു വീഡിയോ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് സ്പോയിലർ ആക്കണ്ട, അങ്ങോട്ട് കൂടുതൽ ദൂരമൊന്നും ഞാൻ പോകാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സംഭവം കൂടെ കാണിച്ച് തന്നതിന് ശേഷം ഞാൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യണം. കാര്യം സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ആ ഒരു കുറച്ച് കൂട്ടുകാർ നമ്മുടെ അടുത്ത് തന്നെ ചോദിച്ചായിരുന്നു, അപ്പോൾ നമ്മൾ MB വീഡിയോ കാണാൻ സാധ്യതയുണ്ടോ. MB ഒരുപാട് പേര് വീഡിയോ ഇട്ടു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജംഗിളിൽ കൂടെ പോകുന്നതും അതെല്ലാം ഒരുപാടുണ്ട് ഗൈസ്. പിന്നെ അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ആദ്യമേ
എനിക്ക് അത് സാധിച്ചില്ല. അപ്പോൾ അതിനെല്ലാം കൂടെയാണ് ഈ വീഡിയോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ മൈൻബസേഴ്സിൻ്റെ വീഡിയോ എന്തായാലും കാണും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ് ഫോർ മോർ വീഡിയോസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ മൈൻബസേഴ്സിൻ്റെ, അതുപോലെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ, അതുപോലെ വരുന്ന കെമിക്സിൻ്റെ ഒക്കെ വീഡിയോസ് പ്രോപ്പറായിട്ട് നമ്മൾ അലൈനായിട്ടൊക്കെ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് പെവറാക്കും ഗൈസ്. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, അതുപോലെ ലൈക്ക് ബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ കിടിലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.